Hello students, welcome back to Bosco Campus Vision. In the last session we discussed about the candlestick charts. So now we are moving on to the next topic that is about the chart patterns. So when the price bar charts of several days are drawn close together, certain patterns emerge. These patterns are used by the technical analyst to identify trend reversal and predict the future movement of price. So, Kure devasate, പ്രൈസ് ബാർ ചാർട്ടുകൾ ഒരുമിച്ച് വെച്ച് നോക്കുമ്പോൾ അതൊരു സെർട്ടൺ പാറ്റേൺ ഫോം ചെയ്യും സോ ഈ ഗ്രൂപ്പ് ഓഫ് ഡേയ്സിലെ പാറ്റേൺ വെച്ചിട്ട് ഒരു ടെക്നിക്കൽ അനാലിസ്റ്റിന് ട്രെൻഡ് റിവേഴ്സൽസ് ഐഡന്റിഫൈ ചെയ്യാനും അതുപോലെ ഫ്യൂച്ചർ പ്രൈസ് മൂവ്മെന്റ് പ്രഡിക്റ്റ് ചെയ്യാനും സാധിക്കും സോ ദീസ് പാറ്റേൺസ് ആർ യൂസ്ഡ് ടു ഐഡന്റിഫൈ ദ ട്രെൻഡ് റിവേഴ്സൽ ആൻഡ് പ്രഡിക്ട് ദ ഫ്യൂച്ചർ മൂവ്മെന്റ് ഓഫ് പ്രൈസ് ആൻഡ് ദ ചാർട്ട് പാറ്റേൺസ് മേ ബി ക്ലാസിഫൈഡ് ആസ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് reversal patterns and continuous patterns. And the reversal patterns include head and shoulder formation, inverse head and shoulder formation, double top and double bottom formations. And the continuous pattern includes triangles, flags and pennants. So in this session, we will discuss about the support and resistance pattern and the two reversal patterns that is head and shoulder formation and inverse head and shoulder formation. സോ ദ ഫസ്റ്റ് വൺ ഇസ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ദീസ് ആർ ദ പ്രൈസ് ലെവൽസ് അറ്റ് വിച്ച് ദ ഡൗൺ ട്രെൻഡ് ഓർ അപ് ട്രെൻഡ് ഇൻ പ്രൈസ് മൂവ്മെൻറ്സ് ഇസ് റിവേഴ്സ്ഡ് സോ പർട്ടിക്കുലർ മൂവ്മെൻറ്റിൽ പോകുന്ന രണ്ട് പ്രൈസ് മൂവ്മെൻറ്റ്സ് റിവേഴ്സ് ചെയ്യപ്പെടുന്ന രണ്ട് ലെവൽസ് ആണ് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് ഡയഗ്രാമിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും താഴത്തെ ലെവലിനെ സപ്പോർട്ട് ലെവലെന്നും മേളുത്ത ലെവലിനെ റെസിസ്റ്റൻസ് ലെവൽ എന്നാണ് പറയുന്നത് സപ്പോർട്ട് ഒക്കേഴ്സ് വെൻ പ്രൈസ് ഇസ് ഫോളിംഗ് ബട്ട് ബൗൺസസ് ബാക്ക് ഓർ റിവേഴ്സസ് ഡയറക്ഷൻ എവറി ടൈം ഇറ്റ് റീച്ചസ് എ പർട്ടിക്കുലർ ലെവൽ വെൻ ഓൾ ദീസ് ലോ പോയിൻറ്റ്സ് ആർ കണക്റ്റഡ് ബൈ എ ഹൊറിസോണ്ടൽ ലൈൻ ഇറ്റ് ഫോംസ് ദ സപ്പോർട്ട് ലൈൻ സോ ഒരു പർട്ടിക്കുലർ ഷെയറിൻ്റെ പ്രൈസ് ഫോള് ചെയ്യും ഫോള് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ ലെവൽ എത്തുമ്പോൾ അത് ബൗൺസ് ചെയ്ത് റിവേഴ്സ് ചെയ്യും സൊ ഇത് ബൗൺസ് ചെയ്യപ്പെടുന്ന ഒരു പർട്ടിക്കുലർ പൊസിഷൻ ഉണ്ടല്ലോ ആ ബോട്ടംസ് എല്ലാം ഒരു ഹൊറിസോണ്ടൽ ലൈൻ വെച്ച് കണക്ട് ചെയ്യുമ്പോഴാണ് അതൊരു സപ്പോർട്ട് ലെവലായിട്ട് മാറുന്നത് ആൻഡ് ദ റെസിസ്റ്റൻ ഒക്കേഴ്സ് വെൻ ദ ഷെയർ പ്രൈസ് മൂവ് അപ്വേർഡ്സ് ദ പ്രൈസ് മേ ഫോൾ ബാക്ക് എവറി ടൈം ഇറ്റ് റീച്ചസ് എ പർട്ടിക്കുലർ ലെവൽ എ ഹൊറിസോണ്ടൽ ലൈൻ ജോയിനിങ് ദ സ്റ്റോപ്സ് ഫ്രോം ദ റെസിസ്റ്റൻസ് ലെവൽ സൊ ഷെയർ പ്രൈസ് അപ്വേർഡ് മൂവ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ലെവൽ എത്തുമ്പോൾ അത് തിരിച്ച് റിവേഴ്സ് ചെയ്യപ്പെടും സോ ഇങ്ങനെ രണ്ട് മൂന്ന് സിറ്റുവേഷൻസിൽ ഇത് ഒരു പർട്ടിക്കുലർ ലെവലിൽ എത്തി റിവേഴ്സ് ചെയ്യപ്പെടുമ്പോൾ ആ ടോപ്പ് ലെവൽസിനെല്ലാം ഒരു ഹൊറിസോണ്ടൽ ലൈൻ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ അതിനാണ് നമ്മൾ റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് സോ താഴത്തെ ബോട്ടംസിനെ കണക്ട് ചെയ്ത് സപ്പോർട്ട് ലെവൽ എന്നും മേളത്തെ ടോപ്പ് ലെവൽസിനെ കണക്ട് ചെയ്ത് റെസിസ്റ്റൻസ് ലെവൽ എന്നും നമ്മൾ പറയുന്നത് ഇഫ് ദ സ്ക്രിപ്റ്റ് വേ ടു ബ്രേക്ക് ദ സപ്പോർട്ട് ലെവൽ ആൻഡ് മൂവ് ഡൗൺവേർഡ്സ് ഇറ്റ് ഹാസ് എ ബേറിഷ് ഇംപ്ലിക്കേഷൻ സിഗ്നലിംഗ് ദ പോസിബിലിറ്റി ഓഫ് എ ഫെർദർ ഇൻ പ്രൈസ് Similarly, if the script were to penetrate the resistance level, it would be indicative of a bullish trend of a further rise in price. So, നമ്മൾ പാറ്റേൺസ് നോക്കി ഒരു സപ്പോർട്ട് ലെവലും റെസിസ്റ്റൻസ് ലെവലും ഫോം ചെയ്തു സോ ഈ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് പിന്നെയും ഡൗൺവേർഡ് ആണ് ഈ ഷെയർ പോകുന്നതെങ്കിൽ അതിനെ ഒരു ബേറി ട്രെൻഡായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം അതുപോലെ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത് അപ്വേർഡ് ഒരു ഷെയർ പ്രൈസ് പിന്നെയും പോവുകയാണെങ്കിൽ അതൊരു ബുള്ളിഷ് ട്രെൻഡാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വൺസ് എ സപ്പോർട്ട് ലെവൽ ഇസ് വയലേറ്റഡ് ഇറ്റ് വുഡ് റിവേഴ്സ് ദ റോൾസ് ആൻഡ് ബിക്കം എ റെസിസ്റ്റൻസ് ലെവൽ ഫോർ എനി ഫ്യൂച്ചർ അപ്വേഡ് മൂവ്മെന്റ് ഇൻ പ്രൈസ് സിമിലർലി റെസിസ്റ്റൻസ് ലെവൽ വിച്ച് ഇസ് വയലേറ്റഡ് ബിക്കംസ് ദ ന്യൂ സപ്പോർട്ട് ലെവൽ ഫോർ എനി ഫ്യൂച്ചർ ഡൗൺവേർഡ് മൂവ്മെന്റ് ഇൻ പ്രൈസ് സോ സപ്പോർട്ട് ലെവൽ വയലേറ്റ് ചെയ്ത് താഴോട്ട് പോവുകയാണെങ്കിൽ അവിടെ പുതിയൊരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് അതായത് ഡൌൺവേർഡ് പോകുമ്പോൾ ഇപ്പോഴുള്ള സപ്പോർട്ട് ലെവൽ പുതിയ മൂവ്മെന്റിന്റെ റെസിസ്റ്റൻസ് ലെവലായിട്ട് മാറുക ചെയ്യും അതുപോലെ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത് പുതിയൊരു അപ്വേർഡ് മൂവ്മെന്റിലേക്ക് പോകുമ്പോൾ ഇപ്പോഴത്തെ റെസിസ്റ്റൻസ് ലെവൽ പുതിയ മൂവ്മെന്റിൻ്റെ സപ്പോർട്ട് ലെവലായിട്ട് മാറും സോ പുതിയ മൂവ്മെൻറ് ഫോം ചെയ്യുമ്പം സപ്പോർട്ട് ലെവലിൻ്റെ റെസിസ്റ്റൻസ് ലെവലിന്റെയും റൂൾസും റിവേഴ്സ് ചെയ്യപ്പെടും സോ ദിസ് ഇസ് ഓൾ അബൌട്ട് എ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പാറ്റേൺ നെക്സ്റ്റ് ഇസ് റിവേഴ്സൽ പാറ്റേൺസ് പ്രൈസ് മൂവ്മെന്റ്സ് എക്സിബിറ്റ് അപ് ട്രെൻഡ്സ് ആൻഡ് ഡൗൺ ട്രെൻഡ്സ് ദ ട്രെൻഡ്സ് റിവേഴ്സ് ഡയറക്ഷൻ ആഫ്റ്റർ എ പീരിയഡ് ഓഫ് ടൈം ദീസ് റിവേഴ്സൽസ് കാൻ ബി ഐഡന്റിഫൈഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സർട്ടൺ ചാർട്ട് ഫോർമേഷൻസ് ദ ടിപ്പിക്കലി ഒക്കെ ഡ്യൂറിംഗ് ദ്രെൻഡ് റിവേഴ്സൽസ് ദ റിവേഴ്സൽ പാറ്റേൺസ് ആ ചാർട്ട് ഫോമേഷൻസ് ദ ട്രെൻഡ് ടു സിഗ്നൽ എ ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ എർലിയർ ട്രെൻഡ് സോ നമ്മൾ ട്രെൻഡ് എന്താണെന്ന് പറഞ്ഞായിരുന്നു ഒരു പർട്ടിക്കുലർ മൂവ്മെന്റ് അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ് ഓഫ് പ്രൈസസിനെയാണ് നമ്മൾ ട്രെൻഡ് എന്ന് പറയുന്നത് അത് അപ് ട്രെൻഡ് ആയിരിക്കാം ഡൗൺ ട്രെൻഡ് ആയിരിക്കാം സൈഡ് വൈസ് ട്രെൻഡ് ആയിരിക്കാം സോ എങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു ട്രെൻഡ് ആണെങ്കിലും കുറച്ച് സമയം കഴിയുമ്പോൾ ആ ട്രെൻഡ് ഒന്ന് റിവേഴ്സ് ചെയ്യും അതായത് ഇപ്പം പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും സോ അത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമ്മൾ ഈ ചാർട്ട് പാറ്റേൺസ് യൂസ് ചെയ്യുന്നത് സോ അത്തരത്തിലൊരു ട്രെൻഡ് റിവേഴ്സൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ചാർട്ട് പാറ്റേൺ ആണ് അല്ലെങ്കിൽ റിവേഴ്സൽ പാറ്റേൺ ആണ് ഹെഡ് ആൻഡ് ഷോൾഡർ ഫോമേഷനും ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ ഫോർമേഷനും സോ ദ മോസ്റ്റ് പോപ്പുലർ റിവേഴ്സൽ പാറ്റേൺ ഇസ് ദ ഹെഡ് ആൻഡ് ഷോൾഡർ ഫോർമേഷൻ വിച്ച് യൂഷ്വലി ഒക്കേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് എ ലോങ് അപ് ട്രെൻഡ് ദിസ് ഫോമേഷൻ

അതുകൊണ്ടാണ് ഇതിനെ ഹെഡ് ആൻഡ് ഷോൾഡർ ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ഫോർമേഷനിലെ മെയിൻ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ദർ വിൽ ബി എ ലെറ്റ് ഷോൾഡർ എ ഹെഡ് എ റൈറ്റ് ഷോൾഡർ ആൻഡ് എ നെക്ക് ലൈൻ ദ ഫസ്റ്റ് ഹംബ് നോൺ ആസ് ദ ലെഫ്റ്റ് ഷോൾഡർ ഇസ് ഫോംഡ് വെൻ ദ പ്രൈസസ് റീച്ച് ദ ടോപ്പ് അണ്ടർ എ സ്ട്രോങ് ബൈയിംഗ് ഇമ്പൾസ് ദൻ ദ ട്രേഡിംഗ് വോള്യൂം ബിക്കംസ് ലെസ് ആൻഡ് ദേർ ഇസ് എ ഷോർട്ട് ഡൌൺവേർഡ് സ്വിംഗ് ദിസ് ഇസ് ഫോളോഡ് ബൈ അനദർ ഹൈ വോള്യൂം അഡ്വാൻസ് വിച്ച് ടേക്സ് പ്ലേസ് ടു എ ഹയർ ബോട്ടം നോൺ ആസ് ദ ഹെഡ്

ലെഫ്റ്റ് ഷോൾഡറിൻ്റെ ലെവലിൽ വീണ്ടും ഒരു പീക്ക് ഉണ്ടാവും അങ്ങനെ ഒരു റൈറ്റ് ഷോൾഡർ ക്രിയേറ്റ് ചെയ്യപ്പെടും ആൻഡ് ഹൊറിസോണ്ടൽ ലൈൻ ജോയിനിങ് ദ ബോട്ടംസ് ഓഫ് ദിസ് ഫോമേഷൻ ഇസ് നോൺ ആസ് എ നെക്ക് ലൈൻ ആസ് ദ പ്രൈസ് പെനട്രേറ്റ്സ് ദിസ് നെക്ക് ലൈൻ ദ ഫോമേഷൻ ഓഫ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഇസ് കംപ്ലീറ്റഡ് സോ ഈ ഹെഡിൻ്റെയും ഷോൾഡേഴ്സിൻ്റെ ഒക്കെ ബോട്ടം പോയിൻറ്റ്സ് ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കും അതിനെയാണ് നമ്മൾ നെക്ക് ലൈൻ എന്ന് പറയുന്നത് ഈ നെക്ക് ലൈൻ പെനട്രേറ്റ് ചെയ്ത് പ്രൈസസ് വീണ്ടും താഴേക്ക് പോവുകയാണെങ്കിൽ അതൊരു പുതിയ ട്രെൻഡാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇറ്റ് യൂഷ്വലി ഒക്കേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് എ ബുൾ ഫേസ് ആൻഡ് ഇസ് ഇൻഡിക്കേറ്റീവ് ഓഫ് എ റിവേഴ്സൽ ഓഫ് ട്രെൻഡ് സോ ഒരു ബുൾ ഫേയ്സിൻ്റെ അവസാനമാണ് ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ഫോം ചെയ്യുന്നത് സോ അതുകൊണ്ട് അതൊരു ബേറി ട്രെൻഡിലേക്കുള്ള റിവേഴ്സലാണ് സൂചിപ്പിക്കുന്നത് സോ ദിസ് ഇസ് ഓൾ അബൌട്ട് എ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഓഫ് ഫോമേഷൻ നെക്സ്റ്റ് വി ഹാവ് ദ ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ ഫോമേഷൻ ദിസ് പാറ്റേൺ ഇസ് ദ റിവേഴ്സ് ഓഫ് ദ ഹെഡ് ആൻഡ് ഷോൾഡർ ഫോമേഷൻ സോ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഹെഡ് ആൻഡ് ഷോൾഡർ ഫോർമേഷന്റെ ജസ്റ്റ് ഒരു റിവേഴ്സ് പാറ്റേൺ ആണ് ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ ഫോർമേഷൻ എന്ന് പറയുന്നത് ദിസ് ഒക്കേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് എ ബെയർ ഫെയ്സ് ആൻഡ് കൺസിസ്റ്റ് ഓഫ് ത്രീ ഡിസ്റ്റിങ്ക്ട് ബോട്ടംസ് ദ ഫസ്റ്റ് ബോട്ടം ഇസ് ലെഫ്റ്റ് ഷോൾഡർ ദെൻ കംസ് എ ലോവർ ബോട്ടം വിച്ച് ഫോംസ് ദ ഹെഡ് ഫോളോഡ് ബൈ എ തേർഡ് ബോട്ടം വിച്ച് ഇസ് ദ റൈറ്റ് ഷോൾഡർ സോ നമ്മുടെ ഹെഡ് ആൻഡ് ഷോൾഡർ ഫോർമേഷനില് പോലെ ഒരു ലെഫ്റ്റ് ഷോൾഡറും ഒരു ഹെഡും ഒരു റൈറ്റ് ഷോൾഡറും ഇതിലുണ്ട് വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് ആൻഡ് ഷോൾഡറിൽ ടോപ്സിന്റെ ഫോർമേഷൻ ആയിരുന്നു പക്ഷേ ഇവിടെ ബോട്ടംസ് ആണ് ഇങ്ങനെ ഫോം ചെയ്തിരിക്കുന്നത് ദ നെക്ക് ലൈൻ ഇസ് ഡ്രോൺ ബൈ ജോയിനിങ് ദ ടോപ്സ് ഫ്രം വിച്ച് ദ ഹെഡ് ആൻഡ് ഷോൾഡർ ഒറിജിനേറ്റ് സോ നേരത്തെ നമ്മൾ ബോട്ടംസ് ജോയിൻ ചെയ്താണ് നെക്ക് ലൈൻ വരച്ചത് സോ ഇവിടെ ടോപ്സ് ജോയിൻ ചെയ്തുകൊണ്ടാണ് നമ്മളൊരു നെക്ക് ലൈൻ വരയ്ക്കുന്നത് ആൻഡ് വെൻ ദ പ്രൈസസ് റൈസ് അബൌ ദ നെക്ക് ലൈൻ ദ ഫോർമേഷൻ ഓഫ് പാറ്റേൺ ടു ബി കംപ്ലീറ്റഡ് ഇറ്റ് ഇസ് ആൻ ഇൻഡിക്കേറ്റീവ് ഓഫ് ആൻ ഓൺകമ്മിങ് ബുള്ളിഷ് ഫേസ് സോ ഈ നെക്ക്ലൈൻ ക്രോസ് ചെയ്ത് പ്രൈസ് റൈസ് ചെയ്യുമ്പോൾ ഒരു അപ്കമ്മിങ് ബുള്ളിഷ് ഫേസ് ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ ഫോർമേഷൻ അവിടെ കംപ്ലീറ്റ് ആവുകയാണ് സോ ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ ഫോമേഷൻ എന്ന് പറയുന്നത് ഒരു അപ്കമ്മിംഗ് ബുള്ളിഷ് ഫേസിൻ്റെ ഇൻഡിക്കേറ്റർ ആണ് ആൻഡ് ഡബിൾ ടോപ്പ് ട്രിപ്പിൾ ടോപ്പ് ഡബിൾ ബോട്ടം ട്രിപ്പിൾ ബോട്ടം ഫോമേഷൻസ് ആ സം ഓഫ് ദ അതർ റിവേഴ്സൽ പാറ്റേൺസ് സോ ഈ ഡബിൾ ടോപ്പ് ഡബിൾ ബോട്ടം എന്നൊക്കെ പറയുന്നത് എം ഷേപ്പ് ഡബ്ല്യു ഷേപ്പിലുള്ള മറ്റ് ഫോമേഷൻസ് ആണ് So apart from the head and shoulder and inverse head and shoulder formation, double top and double bottoms are some of the other reversal patterns. So in this session, we discussed about the various chart patterns that is the support and resistance pattern and the two reversal patterns that is head and shoulder formation and inverse head and shoulder formation. Hope all are clear with the topic. Thank you.